എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു ഇതുവരെയുള്ള പ്രഭാഷണങ്ങളിലൂടെ നടത്താൻ ശ്രമിച്ചത്. കമ്മ്യൂണിസ്റ്റ് ലീഗ് അതിൻ്റേതായിരുന്നല്ലോ മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റ് ലീഗിലേക്ക് എങ്ങനെ വികസിതമായി, മാനിഫെസ്റ്റോയുടെ ചരിത്ര രചനയിലേക്കുള്ള വഴികളിൽ മാർക്സും ഏംഗൽസും എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, ആ ദൈക്ഷണികമായ സഞ്ചാര പദങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കാനായി ഞാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷമുള്ള ചരിത്രം എങ്ങനെയാണ്, എങ്ങനെയാണ് അത് ലോകത്തിൽ എല്ലാ ഭാഷകളിലേക്കും ഒരു സാർവദേശീയമായി തന്നെ എങ്ങനെയാണ് അത് പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത്, ആ വഴികൾ എന്തൊക്കെയാണ്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോ വായനയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ആമുഖങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പുസ്തകത്തിലേക്കുള്ള പ്രവേശികയാണ് ആമുഖമെന്നുള്ളത്. പക്ഷെ നമ്മൾ ഏത് പുസ്തകത്തിലേക്കുള്ള പ്രവേശിക എന്നതിനപ്പുറത്തേക്ക് മാനിഫെസ്റ്റോയുടെ ആമുഖങ്ങൾക്ക് കുറേ കൂടി പ്രസക്തിയുണ്ട്. ഓരോ പുസ്തകവും നമ്മൾ വായിക്കുന്നത് അതാത് കാലവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. മാനിഫെസ്റ്റോ വായിക്കുന്ന കാലത്തിൻ്റെ സവിശേഷതകൾ എങ്ങനെയൊക്കെ മാനിഫെസ്റ്റോയുടെ ശരീരത്തിനകത്ത് തന്നെ പ്രതിഫലിക്കുന്നുണ്ട്, അതുകൂടി അറിയണമെങ്കിൽ മാനിഫെസ്റ്റോ ആമുഖങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് മാനിഫെസ്റ്റോയുടെ അടിക്കുറിപ്പുകൾ. ഓരോ ഘട്ടത്തിലും മാനിഫെസ്റ്റോയിൽ ചില രൂപത്തിലുള്ള പുതുക്കലുകൾ മാർക്സ് ഏംഗൽസ് നടത്തുന്നത് അതിൻ്റെ അടിക്കുറിപ്പുകളിലൂടെയാണ്. മാനിഫെസ്റ്റോയുടെ ആമുഖങ്ങളിൽ രണ്ടെണ്ണമാണ് മാർക്സും ഏംഗൽസും ഒന്നിച്ചെഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 1848 മുതൽ 1872 വരെയുള്ള കാൽനൂറ്റാണ്ടിൻ്റെ മാനിഫെസ്റ്റോയുടെ ചരിത്രത്തിലെ ആമുഖങ്ങൾ നമുക്ക് ലഭ്യമല്ല. കാരണം ആമുഖങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ മിക്കവാറും പത്രങ്ങളിലൂടെ ആനുകാലികങ്ങളിലൂടെയൊക്കെയാണ് പ്രസിദ്ധപ്പെടുത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ വിപ്ലവ പരാജയം, പ്രത്യേകിച്ച് 1852 കൊളോണിലെ കമ്മ്യൂണിസ്റ്റ് വിചാരണയ്ക്കൊക്കെ ശേഷം ലീഗ് പിരിച്ചുവിടപ്പെടുന്നുണ്ട്. ലീഗ് പിന്നെ പിരിച്ചുവിടപ്പെട്ടു, എല്ലാവരും പലയിടങ്ങളിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ആ ഒരു വലിയ പരാജയത്തിൻ്റെയും പ്രതിസന്ധിക്കും ആ ഘട്ടങ്ങളിലൊന്നും മാനിഫെസ്റ്റോ പിന്നീട് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1872 പിന്നീട് ജർമ്മൻ പതിപ്പ് വരുന്നത്. 1872 ജർമ്മൻ പതിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എഴുതിയിട്ട് കാൽനൂറ്റാണ്ട് തികയുകയാണ്. കാൽനൂറ്റാണ്ട് തികയുന്നതിന് തൊട്ട് മുൻപാണ് ജർമ്മൻ പതിപ്പ് പുറത്തിറങ്ങുന്നത്. മാനിഫെസ്റ്റോ നമ്മൾ എന്തിനാണ് വായിക്കുന്നത് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഒരു കേവല വായനാനുഭവത്തിന് വേണ്ടി മാത്രമാണോ, കേവലമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണോ എന്നതിൻ്റെ ഒരു ഉത്തരം ഈ ആമുഖത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. മാനിഫെസ്റ്റോ പ്രയോഗത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിപ്ലവത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് മാനിഫെസ്റ്റോ ചെയ്തിട്ടുള്ളത്. ഈ പ്രയോഗത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടാണ്. ഓരോ വാക്കും വരിയും അതേപോലെ തന്നെ ഉരുവിടാനുള്ളതല്ല മാനിഫെസ്റ്റോ. ചിലത് പുതുക്കേണ്ടതുണ്ട്, ചിലത് കാലഹരണപ്പെട്ടിട്ടുണ്ടാകാം, ചിലത് മാനിഫെസ്റ്റോയുടെ ശരീരത്തിൽ കൂട്ടിച്ചേർക്കുന്നില്ലെങ്കിൽ പോലും ആ പ്രയോഗങ്ങളിൽ, പ്രയോഗത്തിനാവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ മാനിഫെസ്റ്റോയ്ക്ക് അനുസൃതമായി വികസിപ്പിക്കുമ്പോൾ പുതിയ കൂട്ടിച്ചേർക്കലുകൾ അനിവാര്യമായിരിക്കും. ഇതാണ് ഈ ജർമ്മൻ പതിപ്പിലുള്ള മുഖവുരയിൽ മാർക്സ് ഏംഗൽസും ഒന്നിച്ചെഴുതിയ ഈ മുഖവുരയിൽ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ സ്ഥിതിഗതികൾക്ക് എത്ര തന്നെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഈ മാനിഫെസ്റ്റ് ഉൾക്കൊള്ളുന്ന പൊതുതത്വങ്ങൾ മൊത്തത്തിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും ശരിയാണ്. എന്നുവെച്ചാൽ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയാണ് വിശകലനത്തിന് വിധേയമാക്കുന്നത്. അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾക്കകത്ത് മാറ്റം വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ ഞാൻ ഗതികോർജം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി, ആ ചരിത്രത്തിൻ്റെ ഗതികോർജം അത് മുതലാളിത്തത്തിൽ എങ്ങനെയാണ് എന്നുള്ള ആ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ്. വിശദാംശങ്ങളിൽ അങ്ങുമിങ്ങും ചില ഭേദഗതികൾ വരുത്താമായിരിക്കാം. മാനിഫെസ്റ്റോയിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ എവിടെ എപ്പോഴായാലും ശരി, ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്ന കാര്യം അപ്പോൾ നിലവിലുള്ള ചരിത്രപരമായ സ്ഥിതിഗതികളെ ആശ്രയിച്ചാണിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനിഫെസ്റ്റോയിൽ പറയുന്ന തത്വം അത് ഈ കാലത്തും പ്രസക്തമാണെങ്കിലും മാനിഫെസ്റ്റോയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രയോഗമെന്നുള്ളത് ഇതിൽ സൂചിപ്പിക്കുന്ന വാക്കിലും വരികൾക്കും ഇടയിൽ അതേപോലെ തന്നെയുള്ള ഒരു ചതുരവടിവുകൾക്കകത്ത്, അച്ചുവാർപ്പുകൾക്കകത്തുള്ളതല്ല. ഏത് കാലത്ത് എവിടെ
സ്ഥലം കാലം അതിനനുസൃതമായിക്കൊണ്ടാണ് ഈ പ്രയോഗമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് സൂചിപ്പിക്കുന്നു, അതുകൊണ്ടാണ് രണ്ടാം ഭാഗത്തിൽ അവസാനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിപ്ലവ നടപടികളുടെ കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കാതിരുന്നിട്ടുള്ളത്. ഇന്നായിരുന്നുവെങ്കിൽ ആ ഭാഗം പല പ്രകാരത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും എഴുതുക. മാർക്സ് എംഗൽസ് തന്നെ പറയും, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല എഴുതുന്നത്, വ്യത്യസ്തമായ രീതിയിലായിരിക്കും. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ആധുനിക വ്യവസായത്തിനുണ്ടായിട്ടുള്ള വമ്പിച്ച പുരോഗതി, അതിനെ തുടർന്ന് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി സംഘടനയ്ക്ക് കൈവന്നിട്ടുള്ള അഭിവൃദ്ധിയും വികാസവും, ഇത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എഴുതുന്ന കാലത്ത് മുതലാളിത്തം എന്നുള്ളത് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബെൽജിയത്തിൽ കുറച്ച് അമേരിക്കയിൽ ഒക്കെ മാത്രം പരിമിതപ്പെടുന്ന മുതലാളിത്തമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് എന്തെല്ലാം മാറിയിരിക്കുന്നു. മുതലാളിത്തത്തിൻ്റെ പ്രത്യേകത, മുതലാളിത്തം വളരും തോറും വളരുന്നത് തൊഴിലാളി വർഗം കൂടിയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെയും അതിൻ്റെ സംഘടനയ്ക്കും വന്നിട്ടുള്ള അഭിവൃദ്ധി വികാസം, ആദ്യം ഫെബ്രുവരി വിപ്ലവത്തിനുമെന്നും പിന്നീട് അതിലും ഉപരിയായ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ടു മാസം തികച്ചും രാഷ്ട്രീയ അധികാരം കൈവശം വയ്ക്കാൻ ഇടയാക്കിയ പാരീസ് കമ്മ്യൂൺ, 1871 പാരീസ് കമ്മ്യൂണിൻ്റെ അനുഭവം എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് പിറ്റേ വർഷമാണ് ഈ ജർമ്മൻ. അപ്പോൾ പാരീസ് കമ്മ്യൂണ് നൽകിയിട്ടുള്ളൊരു ആവേശം, പിന്നീടുള്ള ഈ 71-73 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6-ലധികം ഭാഷകളിൽ 9-ലധികം പതിപ്പുകൾ വന്ന ഒരു ഘട്ടമാണ്, അതൊരു പ്രധാനപ്പെട്ടതാണ്. പാരീസ് കമ്മ്യൂൺ പ്രത്യേകം തെളിയിച്ചൊരു സംഗതിയാണ്, മുമ്പുള്ളവർ തയ്യാർ ചെയ്തു വച്ചിട്ടുള്ള ഭരണകൂടം വെറുതെ അങ്ങ് കൈവശപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ അതേപടി ഉപയോഗിക്കാൻ തൊഴിലാളി വർഗത്തിന് സാധ്യമല്ല. ഭരണകൂടം എന്താണ്, അത് പിന്നീട് നമ്മൾ പുറകിലേക്ക്, അതിന് അപ്പടി തന്നെ ഉപയോഗം. ഇത് പാരീസ് കമ്മ്യൂണിൻ്റെ പ്രയോഗ അനുഭവമാണ്. മാനിഫെസ്റ്റോ അങ്ങനെ കണ്ടിട്ടില്ല, ആ ഭാഗങ്ങളൊന്നും മാനിഫെസ്റ്റോയിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകില്ല, കാരണം മാനിഫെസ്റ്റോയിൽ അതില്ല. പക്ഷെ ഇവിടെ ഈ അനുഭവം ഇങ്ങനെയൊരു പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് സാഹിത്യത്തെപ്പറ്റി ഇതിലടങ്ങിയ വിമർശനത്തിന് ഇമ്മത്തെ സ്ഥിതി വച്ച് നോക്കുകയാണെങ്കിൽ പോരായ്മകളുണ്ട് എന്നത് സ്വയം സിദ്ധമാണ്. കാരണം 1847 വരെയുള്ള വിമർശനമേ അതിലുള്ളൂ. മറ്റ് 48-ലാണ് എഴുതുന്നത്. അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അതൊന്നും ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് പ്രതിഫലിക്കുമില്ല. കൂടാതെ കമ്മ്യൂണിസ്റ്റുകാരും വിവിധ പ്രതിപക്ഷ കക്ഷികളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവങ്ങൾ താത്വികമായി ഇന്നും ശരിയാണെങ്കിലും പ്രായോഗികമായി കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം രാഷ്ട്രീയ സ്ഥിതി ഇന്ന് പാടെ മാറിയിരിക്കുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയിൽ അധികവും ചരിത്രത്തിൻ്റെ പുരോഗതിയിൽ ഭൂമുഖത്തുമെന്ന് തന്നെ തെറിച്ചു പോയിരിക്കുന്നു. നാലാമത്തെ അധ്യായം അതിൻ്റെ കാഴ്ചപ്പാട് ശരിയാണ്, നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ആ പാർട്ടികൾ പലതും ചരിത്രത്തിലെ ഇല്ലാതായി മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം നിരവധി മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോയ്ക്ക് ആവശ്യമാണ്. എന്നാൽ അവർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഈ മാനിഫെസ്റ്റോ ചരിത്ര പ്രധാനമായ രേഖയെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു, അതിനെ മാറ്റാൻ ഞങ്ങൾക്കിനി അധികാരവുമില്ല. 1847 മുതൽ ഇന്ന് വരെയുള്ള വിടവ് നികത്തിക്കൊണ്ട് മുഖവരിയോടുകൂടി ഒരു പതിപ്പ് ഒരു പക്ഷെ പിന്നീട് പ്രസിദ്ധീകരിച്ചേക്കാം. പിന്നീട് മാർക്സിനും എംഗൽസിനും ചേർന്ന് അതിന് സമയം കിട്ടിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ആ ശ്രമം കുറച്ചെങ്കിലും വരുമ്പോൾ 1888 മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച് 40 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് പതിപ്പിനുള്ള എംഗൽസ് ഒറ്റയ്ക്ക് എഴുതിയ ആമുഖം ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിന് മുൻപ് റഷ്യയിൽ എങ്ങനെ വിപ്ലവം നടന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. മാർക്സ് വിഭാവനം ചെയ്തതുപോലെ അല്ലല്ലോ, കാരണം ആധുനിക വ്യവസായം വികസിക്കുന്നു, ഉൽപ്പാദന ശക്തി മുന്നോട്ട് പോകുന്നു, ഉൽപ്പാദന ബന്ധം കാലച്ചങ്ങനയാകുന്നു. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലല്ലേ മാർക്സ് വിഭാവനം ചെയ്തിരുന്നത്? അതിൽ നിന്ന് റഷ്യയിൽ ഒരു വിപ്ലവം നടക്കുമെന്ന് ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം എങ്ങനെയാണ്, 1882 റഷ്യൻ പതിപ്പിന് മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയ ആമുഖം പ്രതിപാദിക്കുന്നത് എന്ന് അടുത്ത ലക്കത്തിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദി.